കാരണം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ നടാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ആറുവരി പാതയുടെ പണി വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരളിന്റെ കല്ലിടലുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായതും ഈ ഒരു പ്രദേശത്താണ്. അപ്പം ഇപ്പം ഇവിടെ നാട്ടുകാരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുമോ എന്നുള്ളൊരു ഭയങ്കരമായ ചോദ്യചിഹ്നം ഇവരുടെ മനസ്സിലുണ്ട്. കാരണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വെള്ളം പോകാനുള്ള ഒരു സംവിധാനവും ഈ ഒരു പ്രദേശത്തില്ല. ഇപ്പം ആറുവരിപ്പാതയുടെ പണി നടക്കുന്നതിനാൽ വെള്ളം പോകാനുള്ള ചെറിയൊരു സംവിധാനം ഉണ്ടായിരുന്നു, അത് മുഴുവൻ അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ചില വീട്ടുകാർക്കാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അപ്പം കേരളിൻ്റെ കല്ലിടലുമായി ബന്ധപ്പെട്ട് പ്രശ്നം നടക്കുമ്പോഴേ അവർ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, വെള്ളം പോകാനുള്ള സംവിധാനമില്ല. അതിന് പുറമെയാണ് കേരളിൻ്റെ കല്ലിടലും ഇവിടെ നടക്കുന്നത്. ആറുവരിപ്പാതയുടെ പണി നടക്കുന്നുണ്ട്, അതിനടുത്ത് തന്നെയാണ് കേരളിൻ്റെ കല്ലിടലും നടക്കുന്നത്. അന്നേ അവർ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഇവർക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ചെറിയൊരു മഴ ഇപ്പോൾ പെയ്തു കഴിഞ്ഞു, അപ്പോഴെ തന്നെ ഇവിടെ വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം മഴക്കാലാവാറേ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് മഴ പെയ്യും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഈ നാട്ടുകാരുള്ളത്. അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണമെന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് കടക്കാം. എന്താണ് ശരിക്കും വെള്ളത്തിനെ കൊണ്ടുണ്ടാകുന്ന നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഇപ്പോൾ ആറുവരിപ്പാതയുടെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാരണം കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കുറച്ച് വീട്ടുകാർക്ക്. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നം? നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ റോഡ് വന്നതോടുകൂടി നമ്മളെ ആദ്യം വരുന്ന വെള്ളത്തിൻ്റെ പാതയുണ്ടല്ലോ, അത് കംപ്ലീറ്റ് അടഞ്ഞു വരിക്കും. അപ്പോൾ അത് ആവുന്നത് വരെ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പം നടക്കാൻ വരെ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ളത് അത്രേ ഉള്ളൂ. കാരണം ഇപ്പം മാളയാറുമ്പോൾ തന്നെ എങ്ങനെ വെള്ളം വരുന്നതാ അത് കംപ്ലീറ്റ് ഇവിടെ ഗേദർ ആയിട്ട് ഇപ്പം ഇവിടെ സ്റ്റോപ്പായതുകൊണ്ട് ഇപ്പം ഇവിടെ കംപ്ലീറ്റ് ഇവർ അടഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ തുറക്കാത്തടത്തോളം കാലം നമുക്ക് കംപ്ലീറ്റ് വെള്ളം കംപ്ലീറ്റ് സ്റ്റക്കായി നിൽക്കും. വീട്ടിലേക്ക് വരും, വീട്ടിലേക്കും വരും. കുറേ കാലം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം വെള്ളം വരുവാണെങ്കിൽ, മഴ വരുവാണെങ്കിൽ കംപ്ലീറ്റ് വീട്ടിലേക്ക് വന്നിട്ട് കംപ്ലീറ്റ്. അതെ അതെ അതെ. ഈ ഒരു മഴ പെയ്തോടുകൂടി തന്നെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പം നല്ല മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലേക്ക്, വെള്ളത്തിൻ്റെ പ്രശ്നത്തിലേക്ക് വരുവയ്യ. അപ്പം അത് പരിഹാരം കാണുമെന്നുള്ളതാണ് നമ്മൾ നാട്ടിൽ, എനിക്ക് മാത്രമല്ല അവിടെയുള്ള എല്ലാ ആൾക്കാർക്കുള്ളതായ പ്രശ്നം അത്. നടന്നു പോകുമ്പോൾ ചളീൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, അത് എന്തായാലും ഉണ്ടാക്കാൻ ഇപ്പം ഈ ഒരു ഇതാവുന്നതുവരെ എന്തായാലും ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെയുള്ള എല്ലാവരുടെയും ആവശ്യം. അതാണ് നാട്ടുകാരുടെ ആവശ്യം തന്നെയാണ്. അതാണ് നമ്മൾ മെയിനായിട്ടുള്ള പ്രശ്നം വെച്ചാൽ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഉള്ളത്. വെള്ളത്തിൻ്റെ പ്രശ്നം ക്ലിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വെള്ളത്തിൻ്റെ പ്രശ്നം അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. മഴക്കാലാവാറായി ഈ മഴയ്ക്ക് തന്നെ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം മഴ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ കൂടും. കാരണം മാളിയാർമെന്ന് കംപ്ലീറ്റ് വരുന്ന വെള്ളം ഇവിടെയാണ് ഗേദറായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ കംപ്ലീറ്റ് റോഡ് വന്നതോടുകൂടി സ്റ്റോപ്പാണ്, അടഞ്ഞു കിടക്കുക. അത് തുറക്കും എന്നാണ് അവർ പറയുന്നത്. തുറക്കുകയാണെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ അവിടെ രണ്ട് സ്ഥലമുണ്ട്. ഒന്ന് നമ്മളെ വീട്ടിൻ്റെ ബാക്കിലെ കൂടി, ഒന്ന് മുന്നിലെ കൂടി. മുന്നിലെത്തി ഇവർ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ കോർപ്പറേഷൻകാർ ചെയ്യേണ്ടതാണ്. പറഞ്ഞിട്ടുണ്ട് അവരോട്, അവർ ചെയ്യുന്നു എനിക്കറിയില്ല. ബുദ്ധിമുട്ടാണല്ലേ, കാരണം രണ്ട് സൈഡിലും വെള്ളം വന്നിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ വെള്ളത്തിൽ മുക്കുന്നതാണ് നമ്മുടെ ഇത്. അതാണ് നമുക്ക് പറയാനുള്ളത്. പണ്ട് കാലത്ത് ഈ സ്ഥലമൊക്കെ കൃഷിസ്ഥലമായിരുന്നു. അപ്പോൾ വെള്ളത്തിന് വളരെ സുഗമമായിട്ട് വെള്ളം പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇത്തരം സ്ഥലങ്ങളെല്ലാം തന്നെ വീടും മറ്റ് വൃക്ഷങ്ങളും കൊണ്ട് നിബിഡമാണ്. അതുകൊണ്ട് വെള്ളത്തിന് സുഗമമായിട്ട് പോകാനുള്ള മാർഗമില്ല. അപ്പോൾ അതിന് പ്രത്യേകിച്ചും ഈ വഴി, അതായത് എൻ്റെ വീട്ടിൻ്റെ വടക്ക് ഭാഗത്തുള്ള വഴി ഒരു പൊതുവഴിയാണ്. നടാലിൽ ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായിരുന്നു അത്. പക്ഷേ ഇന്ന് ഈ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ടും ഇനി വന്നു കഴിഞ്ഞാലും നടാലിലേക്ക് പോകാനുള്ള മാർഗം ഉണ്ടാവുകയില്ല. അതൊന്ന്. മറ്റൊരു പ്രശ്നം, ഈ ദേശീയപാത വന്നതുകൊണ്ട് ഇവിടുത്തെ വെള്ളം മുഴുവൻ ഈ ഭാഗത്ത് കെട്ടിക്കിടക്കുകയില്ല. നടന്നു പോകാൻ മാത്രമല്ല, വീട്ടുകാർക്ക് മുഴുവൻ അവരുടെ വീട്ടിൽ വെള്ളം, വെള്ളത്തിൻ്റെ മുറ്റത്തെല്ലാം വെള്ളം കയറും. ആളുകൾക്ക് നടന്നു പോകാൻ സാധിക്കുകയില്ല. ആ വിഷമം പ്രത്യേകിച്ച് നമ്മളെപ്പോഴത്തെ വയസ്സായ കുട്ടികൾക്ക് വളരെയധികം പ്രയാസമാണ്. നടന്നു പോകാൻ പോലും പറ്റാത്ത, നടന്നു പോകാൻ പറ്റാത്ത വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല.
ഇത്തരത്തിലുള്ള വിഷമങ്ങൾ. മഴ കഴിഞ്ഞപ്പോ ഇപ്പോഴേ ഈ മഴക്ക് അത്ര വെള്ളം കയറില്ല, കാരണം നമുക്ക് അത്രയും ശക്തമായ മഴ പെയ്തില്ല. എന്നാൽ ഇടവപ്പാതി ആരംഭിച്ചാൽ നല്ല ശക്തിയായ വെള്ളം മാളികപ്പറമ്പിൽ നിന്ന് ഒഴുകി വരും. ആ വെള്ളത്തിനെ സുഗമമായി തുറന്ന് പുറത്തേക്ക് വിട്ടിട്ട് റോഡിലെ റോഡിലുള്ള കമാനത്തിൽ കൂടി പുറത്തേക്ക് വിടാനുള്ള ഒരു മാർഗം ഉണ്ടാവണം. അല്ലെങ്കിൽ ആ വെള്ളം മുഴുവൻ ഇവിടെ കെട്ടി നിൽക്കുകയും ജനങ്ങൾക്ക് പോകാനും വീടുകളിൽ താമസിക്കാനും വിഷമമുണ്ടായിരിക്കും. അഞ്ചോളം ആറോളം വീട്ടുകാരുണ്ട്. ആ പ്രദേശത്ത് നടന്നു പോകേണ്ടത് തന്നെ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകേണ്ട വഴിയാണ്. അപ്പോൾ അത് മാർക്കറ്റിൽ പോകാനുള്ള ആളുകൾ, സ്കൂൾ പോകാനുള്ള കുട്ടികൾ, ഇവർക്കൊക്കെ പോകാൻ വളരെ വിഷമമായിരിക്കും. നടന്നു പോകാൻ വിഷമമുള്ള ഒരു അവസ്ഥയും വീട്ടുകാർക്ക് വീട്ടിൽ ഇത്രയും വിഷമം ഞങ്ങൾക്ക് അവർ വരും. കണ്ണൂർ ജില്ലയിൽ നടാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറുവരിപ്പാതയുടെ പണി നടക്കുന്ന പ്രദേശമാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ ഈ പ്രദേശത്ത് പെയ്യുകയുണ്ടായി. അപ്പം ഇപ്പോൾ ഒരാൾക്ക് പോലും കാൽനടയിൽ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വെള്ളം കെട്ടിയൊരു പ്രദേശത്ത് ഇപ്പം കാണാൻ കഴിയും. ഇവിടെ ആറുവരിപ്പാത വികസന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് മണ്ണിട്ട പ്രദേശമാണിത്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇവിടെ വെള്ളം ഒലിച്ചുകൊണ്ട് ഒരു സംവിധാനം ഇവർ ചെയ്തിട്ടില്ല. എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളം കയറുന്ന വീടുകളാണിത്. ഈ കാണാൻ കഴിയുന്ന വീടുകളിലൊക്കെ എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന വീടുകളാണിത്. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇവരുള്ളത്. മഴ ഇനിയും കനക്കുന്നതോടെ ഈ ഒരു പ്രദേശത്ത് വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുമോയെന്ന ആശങ്കയും ഈ നാട്ടുകാർക്കുണ്ട്. കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു പ്രദേശത്ത് കൂടി നടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാൻ ദൃശ്യത്തിലൂടെ കാണാൻ സാധിക്കും, ഫുള്ള് ചളിയായ സ്ഥിതിയിലാണ് ഈ ഒരു പ്രദേശമുള്ളത്. ആർക്കും നടന്നു പോകാൻ തന്നെ ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. അപ്പം വെള്ളക്കെട്ടിന് ഒരു പ്രശ്നം കൂടി ഇതിനു മുമ്പേ നേരിടുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഭവിക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. നിരവധി പേർ ഇവിടെ വഴുതി വീണ് പരിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്കൊരു ആശങ്കയുണ്ട് മഴ ഇനിയും കനക്കുന്നതോടെ എങ്ങനെ ഈ പ്രദേശത്തെ കൂടി നടന്നു പോകും. കാരണം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് സൈഡിലൊക്കെ ഇടിഞ്ഞ് വീണതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ കാല് വെക്കുന്ന സ്ഥലത്ത് പൂണ്ടു പോകുന്ന ഒരു കാഴ്ചയടക്കം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അത്തരത്തിലാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രണ്ടു മൂന്ന് കൊല്ലായിട്ട് മേലെ വരെ സ്റ്റെപ്പിൻ്റെ അടുത്ത് വരെ വെള്ളം കയറിയിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പം റോഡും കൂടെ പണിയും കൂടി വന്നാൽ അത് കൂടുതലായിട്ടേ ഉള്ളൂ. ഇപ്പം കുറച്ച് കഴിയുമ്പം തന്നെ നമുക്ക് മുറ്റത്ത് ഇറങ്ങാൻ വഴുക്കിയിട്ടൊന്നും സാധിക്കുന്നില്ല, വെള്ളം കയറിയില്ല. പിന്നെ നമ്മൾ രണ്ട് വയസ്സന്മാരാണ്, ഒരു നടന്നു പോകാനുള്ള വഴി വരെ നമുക്കില്ല. ഒരാളെ സുഖമില്ലാണ്ടായാൽ കൈപിടിച്ച് കൊണ്ടുപോകാനുള്ള അവസ്ഥ വരെ നമ്മളെ വഴിക്കില്ല. അങ്ങനത്തെ ഒരു വിഷമഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അതിനുള്ള മാർഗം എന്താണെന്ന് വിചാരിച്ചാൽ കണ്ടുപിടിക്കണം എന്ന് തന്നെ, കട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സുഖേട് വന്നാൽ നമുക്ക് പോകാനുള്ളൊരു വഴി കാണണ്ടേ? അന്ന് മേയറൊക്കെ വന്നപ്പം പറഞ്ഞു, പിന്നെ സ്ലാബ് ഇട്ട് തരൂ, എല്ലാം ചെയ്തു തരൂ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പറയുന്നതല്ലാണ്ട് ആരും ഒരു പ്രാവർത്തികമായിട്ട് കാണുന്നില്ല. ആ അത് നമുക്ക് മുഖ്യമായിട്ട് വേണ്ടതാണ്. അതുകൊണ്ട് വളരെ അക്കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരുന്നു. ഈ വീടുകളോട് ചേർന്ന പ്രദേശം വയൽ പ്രദേശമായതിനാൽ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുമെന്നുള്ള അവസ്ഥയിലാണ് ഈ വീട്ടുകാർക്ക് നല്ല ഭയമുണ്ട്. പലതവണ പലരുടെ അടുത്തും ഇവര് ഈ ഒരു വെള്ളം തങ്ങി നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ആവശ്യം മുന്നോട്ടേക്ക് വെച്ചെങ്കിലും ഇതുവരെ ഒരു പ്രതിവിധി ഉണ്ടായിട്ടില്ല. ഈ വീടിനോട് ചേർന്നാണ് ഇപ്പോൾ ആറുവരിപ്പാതയുടെ പണി നടക്കുന്നത്. പ്രായമുള്ള ആളുകളടക്കം താമസിക്കുന്ന ഒരു പ്രദേശമാണിത്. കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു മഴയിൽ തന്നെ ഈ ഒരു പ്രദേശത്ത് ചളിയും മറ്റു കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇനി മഴക്കാലം കൂടി വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഈ വീട്ടുകാരുടെ മനസ്സിലുള്ളത്. പ്രായമുള്ള ആളുകൾക്ക് നടന്നു പോകാൻ തന്നെ വഴിയില്ലാത്തൊരു സ്ഥിതിയിലാണ്. ഇനി മഴ കൂടി വന്നു കഴിഞ്ഞാൽ എന്താകുമെന്നാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം. അധികൃതരുടെ മുന്നിൽ ഇവർ മുന്നോട്ടേക്ക് വെക്കുന്ന ആവശ്യം ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് അധികൃതർ എത്രയും പെട്ടെന്ന് കണ്ണു തുറക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. മറുനാടൻ മലയാളിക്ക് വേണ്ടി വൈഷ്ണവ്.